Reino. എല്ലാവർക്കും നമസ്കാരം. ओम श्री गणेशाय नमः. ओम श्री सरस्वत्यै नमः. ओम श्री गुरुभ्यो नमः. ओम नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्र पराशरं च व्यासं सुकं गौडपदं महांदं गोविंद योगींद्र मदास्य शिष्यम् श्री शंकराचार्य मदास्य पद्मपादं च हस्तामलगं च शिष्यम् तं त्रोडगं वार्तिककारं अन्यान् अस्मद्गुरून् संददमानतोऽस्मि. ब्रह्मानंदं परमसुखदं केवलं ज्ञानमूर्तिं द्वंद्वादीदं गगनसदृशं तत्त्वमस्यादिलक्ष्यं एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावादीतं त्रिगुणरहितं सद्गुरुं तं नमामि. भावादीदं त्रिगुणरहितं सद्गुरुं तं नमामि. ॐ पार्थाय प्रतिबोधिदां भगवदा नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी. यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदै साङ्गपदक्रमोपनिषदैः गायन्दियं सामगाः ध्यानावस्थितदद्गतेन मनसा पश्यन्दियं योगिनो यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः. यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः. ॐ नमो भगवते वासुदेवाय.
ओम श्री कृष्ण परमात्मने नमः। ओम नमः परम ऋषिभ्यो नमः परम ऋषिभ्यः। हरि ओम। എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭഗവത്ഗീത പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇത്രാമത്തെ 26-ാമത്തെ എപ്പിസോഡാണ് തോന്നുന്നു. ഇന്നലെ 1-ാം അധ്യായം അവസാന ഭാഗം നമ്മൾ ഒന്നിങ്ങനെ സംഗ്രഹിച്ചു. ഇന്ന് 2-ാം അധ്യായം തുടങ്ങാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കിന്ന് തുടങ്ങാം. എങ്കിലും 1-ാം അധ്യായത്തിലെ അവസാന ഭാഗം കുറച്ച് ശ്ലോകങ്ങൾ ഒരുക്കി കൂടെ വായിക്കാം. കാരണം അത് ഏതാനും 2-3 പ്രാവശ്യമേ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ പരിചയമാവാൻ വേണ്ടി ഇന്നും കൂടെ 28-ാം ശ്ലോകം മുതൽക്ക്, അതായത് അർജുന ഉവാച എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ പറയുന്ന ഭാഗം, രണ്ട് സൈന്യങ്ങളെയും കണ്ട് അർജുനന്റെ ആ വിവശതയെ അർജുനൻ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ആ വാക്കുകൾ, അത് വായിക്കാം. എന്നിട്ട് നമുക്ക് സംഗ്രഹിച്ച് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഓം. ചില പുസ്തകങ്ങളിൽ ഈ 28-ാമത്തെ ശ്ലോകത്തിൻ്റെ ഇടയിൽ അർജുന ഉവാച എന്ന് കാണും, ചിലതിൽ അതില്ല, പഴയ പുസ്തകങ്ങളിലൊന്നുമില്ല. കാരണം വിഷീദൻ ഇതം അബ്രവീത്, അബ്രവീത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന് തന്നെയുള്ളത് കൊണ്ട് പിന്നെയും ഒരു ഉവാച അർജുനൻ പറഞ്ഞു എന്ന് വീണ്ടും ആവർത്തനം ആവശ്യമില്ലാത്തത് കൊണ്ട് കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതം അബ്രവീത് കൗന്ദേയ അബ്രവീത് എന്ന് അവിടെ അവസാനം പറഞ്ഞപ്പോൾ പിന്നെ അർജുന ഉവാച എന്നുള്ളത് ആവശ്യമില്ല. ഒറിജിനൽ മഹാഭാരതത്തിൽ ഇല്ല എന്നാണ് എനിക്ക് ഓർമ്മ. പിന്നീട് ഏതോ മഹാത്മാക്കൾ കൂട്ടി അർജുന ഉവാച എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി സാധാരണക്കാർക്ക് ഇത് അർജുനന്റെ വാക്കുകളാണ് എന്ന്. അപ്പോൾ ചില പുസ്തകങ്ങളിൽ കാണും, ചിലതിൽ കാണില്ല. ഗീതാ പ്രസ് എന്ന് ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങളിൽ ചിലപ്പോൾ കാണില്ല. അത് ഒറിജിനൽ ട്രഡീഷണൽ ആ ഒരു പഴയ പാരമ്പര്യമാണ്. എങ്കിലും നമുക്ക് ഇന്നിപ്പോ അർജുന ഉവാച എന്ന് പറഞ്ഞ് തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ശ്രീമദ് ഭഗവത്ഗീത പ്രഥമോധ്യായ അർജുന വിഷാദയോഗ. അർജുന ഉവാച ദൃഷ്ട്വേ മം സ്വജനം കൃഷ്ണ യുജുത്സും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപദുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം ശ്രംസദേഹസ്താദ് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്തേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാ സുഖാനി ച തൈമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാൻ ത്യക്ത്വാ ധനാനി ച ആചാര്യാ പിതരഃ പുത്രാഃ
തഥൈവ ച പിതാമഹാഃ മാതുലാ സ്വസുരാ പൗത്രാഃ ശ്യാലാ സംബന്ധിനസ്തദാ ഏതാം നഹന്തുമിച്ഛാമി ഗ്നദോപി മധുസൂദന അപി ത്രൈലോക്യ രാജ്യസ്യ ഹേതോഃ കിം നു മഹീകൃതേ നിഹത്യ ദാർതരാഷ്ട്രാന്നഃ കാ പ്രീതി സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാൻ ആതതായിനഃ തസ്മാം നാർഹാ വയം ഹന്തും ദാർതരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ യദ്യപ്യേതേ ന പശ്യന്തി ലോഭോ വഹദ ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുത അധർമ്മാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ സങ്കരോ നരകായൈവ കുലഗ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ ദോഷൈരേതൈ കുലഗ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമ്മാഃ കുലധർമാശ്ച ശാശ്വതാഃ ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസഃ ഭവതീത്യനുശുശ്രുമ അഹോ ബദമഹത് പാപം കർത്തും വ്യവസിതാ വജം യദ്രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ യദി മാം അപ്രതികാരം അശസ്ത്രം ശസ്ത്രപാണയഃ ദാർതരാഷ്ട്രാരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. സഞ്ജയ ഉവാച ഏവമുക്ത്വാ അർജുനഃ സംഖ്യേ രഥോപസ്ഥ ഉപാവിശദ് വിസൃജ്യ സശരം ചാപം ശോക സംവിഘ്നമാനസഃ. ഓം തത്സദ് ഇതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോദ്ധ്യായഃ. ഹരി ഓം. അപ്പോ യുദ്ധം ആരംഭിക്കുവാനുള്ളതായിട്ടുള്ള ശംഖനാദങ്ങളെല്ലാം മുഴക്കി പരസ്പരം ആയുധങ്ങളും എടുത്ത് ആക്രമിക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അർജുനൻ കൃഷ്ണനോട് ആജ്ഞാപിച്ചത്, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ എന്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തൂ. യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഈ യുദ്ധമാകുന്ന സമുദ്യമത്തിൽ, ഈ സൽക്കർമ്മത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ അർജുനൻ, സമുദ്യമേ ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടതെന്ന് കാണട്ടെ. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹേ യുദ്ധേ പ്രിയ ചികീർഷവഃ. ദുർബുദ്ധിയായ ധാർത്തരാഷ്ട്രന് ദുര്യോധനന് യുദ്ധത്തിൽ പ്രിയം ചെയ്യാൻ വന്നിരിക്കുന്ന ആ അധർമ്മികൾ ആരൊക്കെയാണെന്ന് കാണട്ടെ. ദുർബുദ്ധിയെ സഹായിക്കുന്ന ദുർബുദ്ധികൾ ആരൊക്കെയാണെന്ന് കാണട്ടെ. അതിൽ ശക്തന്മാരായിട്ടുള്ളവർ ആരൊക്കെയാണ്, എനിക്ക് പറ്റിയ എതിരാളികൾ, ഞാൻ യുദ്ധം ചെയ്യേണ്ടത് ആരോടൊക്കെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനോട്
സാരഥി എന്നുള്ള നിലയ്ക്ക് ആജ്ഞാപിച്ചതായിട്ടുള്ള അർജുനൻ ഭഗവാൻ അത് അത് പ്രകാരം തന്നെ ചെയ്തു. ശരിക്കും നിർത്തേണ്ടടുത്ത് തന്നെ കൊണ്ടുപോയി നിർത്തി. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം, ഭീഷ്മദ്രോണരുടെ മുമ്പിൽ മറ്റു രാജാക്കന്മാരുടെയും മുമ്പിൽ കൊണ്ടുപോയി സ്ഥാപയിത്വാ രഥോത്തമം ഉവാച പാർത്ത പശ്യ ഏതാൻ സമവേതാൻ കുരൂൻ ഇതി. ശരിക്കും നിർത്തേണ്ടടുത്ത് നിർത്തി അർജുനനോട് ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ ഏതാൻ സമവേതാൻ കുരൂൻ പശ്യ, ഇതാ വന്നു നിരന്നു നിൽക്കുന്നതായിട്ടുള്ള കുരുക്കളെ കണ്ടാലും എന്ന് പറഞ്ഞു. തന്റെ വംശം തന്നെയാണ് കുരുവംശം. അപ്പൊ നിന്റെ വംശജരെ കണ്ടാലും, നിന്റെ ബന്ധുക്കളെ കണ്ടാലും, നിന്റെ സഹോദരരെ കണ്ടാലും, നിന്റെ പിതാമഹന്മാരെ കണ്ടാലും, നിന്റെ പിതൃക്കളെ കണ്ടാലും, എല്ലാവരും നിന്റെ ബന്ധുക്കളാണ് കണ്ടാലും എന്ന മട്ടില് ഭഗവാൻ മർമ്മത്തിൽ ഒന്ന് പ്രഹരിച്ചു. അർജുനന്റെ വീക്ക്നെസ് കൂടെ നടന്നിട്ട് ഭഗവാന് നല്ല പോലെ അറിയാം. അപ്പൊ ഈ വീക്ക്നെസ്സിനെ തന്നെ ഭഗവാൻ ഈ ഗീതോപദേശത്തിനുള്ള ഒരു നിമിത്തമാക്കുകയാണ്, ആയുധമാക്കുകയാണ്. ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കർമ്മം ഭഗവാൻ ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ഗീതോപദേശമാണ്. ബാക്കി ഭഗവാന്റെ ലീലകളെല്ലാം ഒന്നുകിൽ തൽക്കാലം മാത്രം പ്രസക്തമായത്, അല്ലെങ്കിൽ കാലാകാലങ്ങളിലും ഭക്തജനങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് കഥകൾ പറയാനും പാടാനും കീർത്തിക്കാനും ഭഗവാന്റെ വിവിധ നാമങ്ങൾ അതിലൂടെ ഉണ്ടാക്കാനും അതിലൂടെ നാമാവലികൾ ഉണ്ടാക്കി പൂജകൾ ചെയ്യാനും അർച്ചിക്കാനും അങ്ങനെ ഭഗവാന്റെ ശ്രവണ കീർത്തനാദികൾക്കായിക്കൊണ്ട് ഭഗവാന്റെ കഥകൾ, അതാണ് ഭാഗവതം. കുന്തിയുടെ അഭിപ്രായത്തിൽ ഭഗവാന്റെ അവതാരം അതിനു വേണ്ടിയിട്ടാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുന്തിദേവിയെ പോലെയുള്ള ചിലർ ഉറപ്പിച്ചു പറയുന്നു അങ്ങയുടെ അവതാരം, അങ്ങയുടെ ലീലകള് കലാകാലങ്ങളിൽ എല്ലാവർക്കും പാടി പുകഴ്ത്തി അതിലൂടെ അവരുടെ മനസ്സ് ശുദ്ധമാക്കി ഈശ്വരനിലേക്ക് അവരുടെ മനസ്സിനെ അടുപ്പിച്ച് ആത്മജ്ഞാനം നേടാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എന്റെ അഭിപ്രായം, ഞാൻ കരുതുന്നു എന്ന് കുന്തി സ്തുതിയിൽ കുന്തിദേവി പറയുന്നുണ്ട്. അത് ഒരു കണക്കിന് ഭാഗവതത്തിന്റെ അഭിപ്രായമാണ്, വ്യാസന്റെ ഒരഭിപ്രായമാണത്. ഭഗവാൻ പറയുന്നുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാ ആത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ ഗീതയിലൂടെ തന്നെ ഭഗവാൻ പറയുന്നു, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ശിഷ്ടജനങ്ങളെ രക്ഷിക്കുവാനുമായി ധർമ്മക്ഷയമുണ്ടാകുമ്പോൾ ധർമ്മ പുനഃസ്ഥാപനത്തിനായിക്കൊണ്ട് ഞാൻ കാലാകാലങ്ങളിൽ അവതരിക്കുന്നു എന്ന് ഭഗവാൻ ഈ ഗീതയിൽ തന്റെ നാലാം അധ്യായത്തിൽ തന്റെ അവതാരത്തിന്റെ മുഖ്യ ദൗത്യത്തെ പറയുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ധർമ്മ സംസ്ഥാപനം ദുഷ്ട നിഗ്രഹം ശിഷ്ട രക്ഷണം എന്നുള്ളത് കുറെ അസുരന്മാരെ കൊല്ലുകയോ ദുഷ്ടന്മാരെ കൊല്ലുകയോ ശിഷ്ടജനങ്ങളെ രക്ഷിക്കുകയോ മാത്രമല്ല, അത് ഫിസിക്കലി അങ്ങനെ ചെയ്യൽ മാത്രമല്ല, വാസ്തവത്തിൽ ഭഗവാന്റെ ഈ ഗീതോപദേശത്തിലൂടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന എത്രയോ ദുഷ്ടന്മാരുടെ മനസ്സിനെ പരിവർത്തിപ്പിച്ച് അവരുടെ ഉള്ളിലുള്ള ദുഷ്ടത്തരങ്ങളെ ഭഗവാൻ നശിപ്പിച്ചു. അതുപോലെ ശിഷ്ടരായുള്ള സജ്ജനങ്ങളുടെ ഉള്ളിലും ഈ ഗീതോപദേശത്തിലൂടെ ആത്മവിശ്വാസം കൊടുത്ത് അവരെ കൂടുതൽ പ്രചോദിപ്പിച്ച് ഉത്തേജിപ്പിച്ച് ധർമ്മമാർഗത്തിൽ പ്രവർത്തിപ്പിക്കുവാൻ ശക്തി കൊടുക്കുകയും ചെയ്തു.
അപ്പോൾ ഇതുമൊരു ദുഷ്ടജന നിഗ്രഹം ശിഷ്ടജന പരിപാലനമാണ്. ഗീതോപദേശം കേൾക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടതരങ്ങളൊക്കെ നശിക്കണം, നമ്മുടെ ഉള്ളിലുള്ള നന്മകളൊക്കെ വളരണം. ഇവിടെയും ഒരു ദുഷ്ടനിഗ്രഹവും ശിഷ്ടരക്ഷണവും നടക്കണം. അതങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഭഗവാൻ ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നത് കാലാകാലങ്ങളിൽ. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചു, അവിടെ ഉണ്ടായിരുന്ന ശിഷ്ടന്മാരെ രക്ഷിച്ചു. കഴിഞ്ഞു, ഭഗവാൻ അവതാരം കഴിഞ്ഞ് 125 വർഷം കഴിഞ്ഞ് വേഷം അഴിച്ചു വെച്ച് അന്തർദാനം ചെയ്തു. അപ്പൊ ഇപ്പൊ ഭഗവാൻ എങ്ങനെയാണ് ദുഷ്ടനിഗ്രഹം ചെയ്യുന്നത്, ശിഷ്ടരക്ഷണം ചെയ്യുന്നത്? ഇപ്പൊ ഭഗവാൻ ചെയ്യുന്നത് നമ്മളിലൂടെയാണ്, നമ്മൾ ഓരോരുത്തരിലൂടെയാണ്. നമുക്ക് ശരിയായ ബുദ്ധി തന്ന്, നമുക്ക് വിവേകം തന്ന്, നമുക്ക് ധർമ്മബോധം തന്ന്, നമ്മെ നേരായ വഴിക്ക് നടത്തിക്കൊണ്ട്. അപ്പൊ അതിനുള്ളതാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ, ഭഗവത്ഗീത അതിനുള്ളതാണ്. അപ്പൊ എല്ലാ കാലത്തേക്കും ഭഗവാന്റെ ഉപദേശമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പൊ ഭഗവാന്റെ അവതാര ദൗത്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായത്, ഏറ്റവും മനോഹരമായിട്ടുള്ള ലീല പാർത്ഥസാരഥി എന്ന ലീലയാണ്. ഗീതോപദേഷ്ടാവായ ജഗദ്ഗുരുവായ ഭഗവാന്റെ ആ ഒരു ലീലയാണ്, ആ ഒരു പ്രവൃത്തിയാണ് കാലാകാലങ്ങളിൽ ഭഗവാന് ഏറ്റവും മഹത്വം നേടിക്കൊടുത്തതും. എല്ലാ ബുദ്ധിജീവികളും ഭഗവാനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നത് ഈ ഭഗവാന്റെ ഈ സമഗ്രമായ മനുഷ്യ നന്മയുടെ ലോകഹിതത്തിൻ്റെ ഉപദേശമായ ഭഗവത്ഗീത, ഈ ഗീതയുടെ സൗന്ദര്യമാണ്, ഇതിൻ്റെ പെർഫെക്ഷനാണ്. എത്രയോ ആധുനികന്മാരായിട്ടുള്ള ബുദ്ധിജീവികളെ പോലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തന്മാരായി, ആരാധകരായി, അടിമകളാക്കി, ശിഷ്യന്മാരാക്കി ഒക്കെ മാറ്റിയിട്ടുള്ളത് ഈ ഗീതോപദേശമാണ്. ഈ ഗീതോപദേശമില്ലാത്ത ശ്രീകൃഷ്ണ അവതാരം ഒന്ന് ചിന്തിച്ചാൽ ചിലപ്പോ പരിഹസിക്കാനേ ആളുകൾ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിൻ്റെ രഹസ്യം പിടികിട്ടണമെങ്കിൽ ഈ ഗീതോപദേശത്തിലൂടെ വേണം ഭഗവാനെ മനസ്സിലാക്കാൻ. ഈ ഗീത പഠിച്ചിട്ട് വേണം ഭഗവാന്റെ ജീവിതം പഠിക്കാൻ. എന്നുവെച്ചാൽ ഭഗവാന്റെ അവതാര ലീലകളെ നമ്മൾ അതിൻ്റെ തത്വം ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ, എന്നുവെച്ചാൽ ഭാഗവതം നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ, ഭാഗവതമാണല്ലോ ഭഗവാന്റെ ലീലകളുടെ വർണ്ണന. അപ്പൊ ഭാഗവതം ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ഓരോ ലീലകളും ഓരോ കഥകളും നമുക്ക് ദഹിക്കണമെങ്കിൽ, അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യണമെങ്കിൽ ഭഗവത്ഗീതയുടെ പിൻബലം വേണം. ആ ഭഗവത്ഗീത ഇല്ലാത്ത, ഗീതോപദേശം ചെയ്യാത്ത കൃഷ്ണൻ ഒട്ടും ശോഭിക്കുകയില്ല. അപ്പോ ശ്രീകൃഷ്ണ അവതാരത്തിന്റെ ഏറ്റവും ഒരു ക്ലൈമാക്സ് ആണ് ഭഗവത്ഗീത. സർവജ്ഞനായ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ആ ഭഗവാന്റെ എല്ലാ ലീലകളുടെയും നെറുകയിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു ലീലയാണ്. എല്ലാറ്റിന്റെയും മുകളിൽ ഒന്നാമതായി എണ്ണേണ്ടതായിട്ടുള്ള ലീലയാണ് ഈ ഗീതോപദേശം എന്നുള്ളതായിട്ടുള്ള പാർത്ഥസാരഥിയുടെ ലീല. ഇതാണ് കൃഷ്ണന്റെ ഏറ്റവും അമൂല്യമായ സംഭാവന. ലോകത്തിലേക്ക്, എല്ലാ കാലത്തിലേക്കും സനാതനധർമ്മത്തിലേക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഈ ഗീതോപദേശമാണ്. തിരിച്ചറിയുക. അപ്പോ ഭഗവാൻ അതിനുള്ളൊരു അവസരം സൃഷ്ടിക്കുക കൂടി ആയിരിക്കണം. സർവജ്ഞനായ ത്രികാലജ്ഞാനിയായ ഭഗവാൻ അർജുനനെ ഒരു നിമിത്തമാക്കുകയാണ്.
അർജുനന്റെ വീക്ക്നെസ്സിനെ തന്നെ അതിലേക്ക് എക്സ്പോസ് ചെയ്തിട്ട് അർജുനന്റെ വീക്ക്നെസ്സിനെ അർജുനനെ കൊണ്ട് തന്നെ പ്രകടിപ്പിച്ചു എല്ലാം പുറത്തേക്ക് വമിപ്പിച്ചു. അർജുനൻ തന്നെ എല്ലാം ഛർദ്ദിച്ചു തന്റെ ഉള്ളിലുള്ളതൊക്കെ. അതിനുശേഷമാണ് അർജുനനുള്ള ചികിത്സ ഭഗവാൻ ആരംഭിക്കുന്നത് അല്ലേ. ആയുർവേദ ചികിത്സ ആരംഭിക്കുമ്പോൾ ആദ്യം ഉള്ളിലുള്ളതൊക്കെ കളയണം. അതിന് പല വിദ്യകളുണ്ട് അല്ലേ. എനിമ കൊടുത്ത് ഉള്ളിലുള്ളതൊക്കെ വയറിളക്കി കളയും, അതുപോലെ വമിപ്പിച്ച് കളയും, ഛർദ്ദിപ്പിച്ച് കളയും, ശ്വാസോച്ഛ്വാസത്തിലൂടെ കളയിപ്പിക്കും, വിയർപ്പിലൂടെ കളയിപ്പിക്കും, പല രീതിയിലെ ഉള്ളിലുള്ളതായിട്ടുള്ള ടോക്സിൻസിനെ വിഷങ്ങളെ ഒക്കെ പുറത്തേക്ക് കളഞ്ഞിട്ടാണ് ചികിത്സ ആരംഭിക്കുക ആയുർവേദ വിധി പ്രകാരം. ആദ്യത്തെ കുറച്ച് ദിവസം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും പണി. ശുദ്ധീകരണ പ്രക്രിയകളായിരിക്കും ആദ്യത്തെ ദിവസങ്ങളിൽ ആയുർവേദ ചികിത്സയ്ക്ക് പോയാൽ. അത് കഴിഞ്ഞിട്ടാണ് ശരിക്ക് ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നം ആരംഭിക്കുക. അതുപോലെ ഇവിടെ അർജുനനെ കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളെ മുഴുവൻ പുറത്തേക്ക് വമിപ്പിച്ചു ഭഗവാൻ. അതാണ് ഈ ശ്ലോകങ്ങളിലൂടെ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണ്ടോ നോക്കൂ, അർജുനൻ കുറേ കാര്യങ്ങൾ പുലമ്പുകയായിരുന്നു. അവിടെയും ഇവിടെയും തൊട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതൊക്കെ ഇത്രയും കാര്യകാരണങ്ങൾ ഉണ്ടെങ്കിൽ അർജുനൻ നേരത്തെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിരുന്നു. ഇത്രയും റീസണിങ് ഉണ്ട്, ഇത്രയും റീസൺസ് ഉണ്ടെങ്കിൽ അതിലൊന്നെങ്കിലും അദ്ദേഹത്തിന് നേരത്തെ തോന്നി ഈ യുദ്ധത്തിന് വരണ്ട എന്ന് തോന്നാൻ ഇടയാക്കിയില്ലല്ലോ. അപ്പൊ ഇതെല്ലാം കൂടി ഇപ്പൊ കൊണ്ടുവന്ന് വിളമ്പുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു കൺഫ്യൂഷനെ, അദ്ദേഹത്തിന്റെ മമത കൊണ്ടുണ്ടായ മൗഢ്യത്തെ എല്ലാം പ്രകടിപ്പിക്കുകയാണ്. അപ്പോ അവസാനം അദ്ദേഹം പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് കുലം നശിക്കുന്നതും കുലധർമ്മങ്ങൾ നശിക്കുന്നതും സ്ത്രീകൾ നശിക്കുന്നതും പിതൃക്കൾക്ക് ഉദകക്രിയകൾ കിട്ടാതെയാവുന്നതും അങ്ങനെ എല്ലാവരും നരകത്തിൽ പോകുന്ന കാര്യവും ഒക്കെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാവയം, വലിയ പാപത്തെ ചെയ്യുവാൻ നിശ്ചയിച്ചുവല്ലോ ഞങ്ങൾ. രാജ്യസുഖലോഭേന സ്വജനം ഹന്തു മുദ്യദാഹ, രാജ്യവും സുഖവും കൊതിച്ചുകൊണ്ട് ഞങ്ങൾ സ്വജനങ്ങളെ കൊല്ലുവാനായി കൊണ്ട് ഉദ്യമം ചെയ്യുന്നുവല്ലോ എന്ന് അവസാനം തന്റെ ഉള്ളിലുള്ള ലോഭത്തെ കുറിച്ചും പുറത്തേക്ക് പ്രകടിപ്പിച്ചു. അപ്പൊ ഉള്ളില് ലോഭവുമുണ്ട്, ആ ലോഭത്തെയും ഭഗവാൻ നീക്കിക്കൊടുക്കുകയാണ് ഗീതോപദേശത്തിലൂടെ. എന്തെങ്കിലും ഈ രാജ്യം കിട്ടിയിട്ട് നിങ്ങൾക്ക് സ്വാർത്ഥത അനുഭവിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് സുഖിക്കാനുള്ളതാണ് ഈ രാജ്യം എന്നുള്ളതായിട്ടുള്ള വിചാരമുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിവെച്ചോളൂ. രാജ്യം ഭരിക്കുന്നത് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കരുത്. രാജധർമ്മം നിർവഹിക്കുക, അതോടൊപ്പം നിങ്ങൾക്ക് ചില പ്രിവിലേജസ് ലഭിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കും ത്യാഗത്തിനും രാജകീയമായിട്ടുള്ള സുഖഭോഗങ്ങൾ, യശസ്, ബഹുമാനം, അംഗീകാരം ഇതെല്ലാം അതിന്റെ ഭാഗമായി വന്നു ചേരും. പക്ഷെ അതിനു വേണ്ടിയിട്ടാവരുത്, അത് നിങ്ങൾ കൊതിക്കേണ്ട ആവശ്യമില്ല. അത് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ധർമ്മം ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് വന്നു ചേരും. അതിനെക്കുറിച്ച് കാംക്ഷിച്ചുകൊണ്ടാവണ്ട നിങ്ങളുടെ ധർമ്മ ആചരണം. നിങ്ങൾ നിങ്ങളുടെ ധർമ്മം ചെയ്യുക, ബാക്കി വരാനുള്ളത് പുറകെ വരും. കർമ്മണ്യേവ അധികാരഹത്തെ കർമ്മബലേ അധികാരഹ നാസ്തി, കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, കർമ്മബലം നിന്റെ നിയന്ത്രണത്തിൽ അല്ല. കർമ്മം ചെയ്യാനുള്ള അത് നിന്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പോ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമുക്ക് ചെയ്യാനുള്ളതിൽ നമുക്ക് നമ്മുടെ ഫ്രീ വില്ലുണ്ട്.
നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. തൽക്കാലം സാഹചര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം, വേറൊരു രീതിയിലും ചെയ്യാം. കർത്തും ശക്യം അകർത്തും ശക്യം അന്യതാ കർത്തും വാ ശക്യം. നമ്മള് കർത്തും ശക്യന്മാരാണ്, ചെയ്യാൻ ശക്തിയുള്ളവരാണ്. അകർത്തും ശക്യന്മാരാണ്, ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ളവരാണ്. അന്യതാ വാ കർത്തും ശക്യം, വേറൊരു രീതിയിൽ ഒന്ന് മാറ്റി ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നന്നായിട്ടും ചെയ്യാം, മോശമായിട്ടും ചെയ്യാം, ഇതിനൊക്കെ ശക്തിയുള്ളവരാണ്, സ്വാതന്ത്ര്യമുള്ളവരാണ്. അത് നമ്മുടെ കയ്യിലുണ്ട്, ആ കർമ്മം നമ്മുടെ കയ്യിലുണ്ട്, കർത്തവ്യം നമുക്ക് ചെയ്യാം. പക്ഷെ അതിന്റെ റിസൾട്ട് നമ്മുടെ കയ്യിലല്ല. അതിന്റെ ഫലം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ ഉണ്ട്. അത് ഗീത വിഷയം പറഞ്ഞു തരുന്നതല്ല. ഏതെല്ലാം ഘടകങ്ങളാണ് ഫലത്തെ നിർണയിക്കുന്നത്? നമ്മൾ ചെയ്തത് കൊണ്ട് നമുക്ക് ഫലത്തിന് അർഹതയില്ല. കർമ്മണ്യേവ അധികാരഹാതെ. അപ്പോ നിങ്ങൾ രാജാക്കന്മാരായാലും രാജ്യം ലഭിച്ചാലും ഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നത് ബോധപൂർവമാവണം, നിയന്ത്രിതമാവണം, സ്വാർത്ഥതയോടുകൂടെ ആവരുത്. അർഹിക്കുന്നത് അനുഭവിക്കാം. അതൊക്കെ വരാനിരിക്കുന്ന വിഷയങ്ങൾ. അപ്പൊ അതുകൊണ്ട് അർജുനന്റെ തെറ്റിദ്ധാരണകളൊക്കെ അർജുനൻ ഇവിടെ പുലമ്പുന്നുണ്ട്. അതുകൊണ്ട് യതിമാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേത് എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ക്ഷേമതരം ഭവേത്, അതെനിക്ക് ക്ഷേമതരമായി ഭവിക്കും എന്നും വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ട് ഏവമുക്ത്വാ അർജുന സംഖ്യ രഥോപസ്ഥെ ഉപാവിശത്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അർജുനൻ ആ രഥത്തിന്റെ മുകളിൽ ഉപാവിശത് ഇരുന്നു. വിസൃജ്യ സശരം ചാപം, താൻ ശരവും എടുത്ത് ചാപം കുലച്ചു തുടങ്ങിയ ആളായിരുന്നു. ആ ശരത്തെയും ചാപത്തെയും ഉപേക്ഷിച്ച് ശോക സംവിഘ്ന മാനസഹ, ശോകത്താൽ തകർന്ന മനസ്സോടുകൂടിയവനായിട്ട് തളർന്നിരുന്നു, വിഷാദഗ്രസ്തനായിരുന്നു. ഇതാണ് അർജുന വിഷാദ യോഗം. അർജുനൻ തനിക്ക് വിഷാദമുണ്ടായപ്പോഴും അത് തുറന്ന് ഭഗവാനോട് അവതരിപ്പിച്ചതുകൊണ്ട് അത് യോഗമായി. അല്ല, ഇവിടുന്ന് ഇറങ്ങി ഓടിയിരുന്നെങ്കിൽ, ഭഗവാനോട് പറയാതെ ഓടിപ്പോയിരുന്നെങ്കിൽ ഭീരുവായിട്ട് ഒരു ചർച്ചയ്ക്ക് ഒരു രണ്ടാമത്തെ ഒരു അഭിപ്രായം ചോദിക്കാതെ സ്വയം തീരുമാനിച്ചിറങ്ങി ഓടിയിരുന്നെങ്കിൽ അത് യോഗമാവുമായിരുന്നില്ല. ഇവിടെ അർജുന വിഷാദ യോഗമാകുന്നത് ഇത് ഭഗവാനോട് സമർപ്പിച്ചതുകൊണ്ട്, ഭഗവാനോട് അവതരിപ്പിച്ചതുകൊണ്ട്. ഭഗവാൻ ഇതിന് തീർച്ചയായിട്ടും മറുപടി കൊടുക്കുന്നതാണ് ഗീത. അപ്പൊ അതിന് അതുകൊണ്ട് തന്നെ ഇതിനെ യോഗം എന്ന് പറഞ്ഞു. ഇങ്ങനെ അർജുന വിഷാദ യോഗം എന്ന പേരുള്ള ഒന്നാം അധ്യായം സമർപ്പിച്ചു. നമുക്ക് രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോ അർജുനന്റെ ഇപ്പോഴത്തെ അവസ്ഥ മൂഢാവസ്ഥയാണ്, കൺഫ്യൂസ്ഡും ഡിപ്രസ്ഡുമായിരിക്കുന്ന അവസ്ഥയാണ്, പരവശനാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്തൊരു ഭ്രമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള അർജുനനെ നോക്കി ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആശ്വസിപ്പിക്കുകയാണോ അതോ നല്ലപോലെ വാക് അസ്ത്രങ്ങളെ കൊണ്ട് പ്രഹരിക്കുകയാണോ? ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഭഗവാൻ പ്രഹരിക്കുകയാണ് ചെയ്യുന്നത്. വജ്രായുധം പോലെയുള്ള വാക്കുകളെ കൊണ്ട് അർജുനന്റെ മർമ്മത്തിലാണ് ഭഗവാൻ അടിക്കുന്നത്. അർജുനൻ ദയ അർഹിക്കുന്നില്ല ഇപ്പോ, അതുകൊണ്ട് തന്നെ മർമ്മത്തിൽ അടിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ഒരു 10 ശ്ലോകം വായിക്കാം, രണ്ടാം അധ്യായം, എന്നിട്ട് കാണാം.
ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ അഥ ദ്വിതീയോധ്യായഃ സാംഖ്യയോഗഃ സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലക്ഷണം വിശീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ ശ്രീഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമഃ പാർഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ടപരന്തപ അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന ഗുരൂനഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ ന ചൈതദ്വിദ്മഃ കതരം നോ ഗരീയഃ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവസ്ഥിതാ പ്രമുഖേ ദാർത്തരാഷ്ട്രാഃ കാർപ്പണ്യദോഷോ വഹതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യത്ശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം നഹി പ്രപശ്യാമി മമാപനുദ്യാദ് യച്ചോകമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ആദ്യത്തെ 10 ശ്ലോകങ്ങളാണ് ഇപ്പൊ ചൊല്ലിയത്. രണ്ടാം അധ്യായം സാംഖ്യയോഗം എന്നാണതിന് പേര്. സാംഖ്യം എന്നതിന് ജ്ഞാനം എന്ന് തന്നെയാണ് അർത്ഥം. ജ്ഞാനയോഗം തന്നെയാണ് സാംഖ്യയോഗം. സാംഖ്യം എന്നതിന് ജ്ഞാനം എന്ന അർത്ഥം വരാൻ കാരണം എന്താ? സമ്യക് ഖ്യാപയതി, നന്നായി പ്രകാശിപ്പിക്കുന്നു. സമ്യക്കായിട്ട് ഖ്യാപയതി, ഖ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിസ്തരിക്കുക, പ്രകാശിപ്പിക്കുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പോ പരമാർത്ഥത്തിലേക്ക്, സത്യത്തിലേക്ക് നല്ല പോലെ വെളിച്ചം വീശുന്നത് കൊണ്ട് അതിന് സാംഖ്യം എന്ന് പേര്. സമ്യഖ്യാപയതി, നന്നായി പ്രകാശിപ്പിക്കുന്നത് കൊണ്ട്, സത്യത്തെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട്, പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അത് സാംഖ്യം. മറ്റൊരർത്ഥത്തിൽ സംഖ്യായതേ ഇതി സംഖ്യ, സംഖ്യായതേ, സംഖ്യായതേ എന്ന് പറഞ്ഞാല് എണ്ണുന്നു, എണ്ണി എണ്ണി പറയുന്നു എന്നുള്ളത് കൊണ്ടും. അപ്പൊ എണ്ണി എണ്ണി ക്രമത്തിൽ വളരെ ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ടും സാംഖ്യം എന്ന്. നമ്മുടെ സാംഖ്യദർശനം, സാംഖ്യദർശനത്തിന് ഈ അർത്ഥത്തിലാണ് മുഖ്യത്വം. എണ്ണി എണ്ണി പറയുന്നത് കൊണ്ട്,
ഈ പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങളെ, തത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, റോ മെറ്റീരിയൽസിനെ കുറിച്ച്, ഈ പ്രപഞ്ച നിർമ്മിതിയിലെ ഘടകങ്ങളെ കുറിച്ച്, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ ക്രമത്തിൽ എണ്ണി എണ്ണി 25 തത്വങ്ങളെ എണ്ണി പറയുന്നത് കൊണ്ട് സാഖ്യദർശനത്തിന് സാഖ്യം എന്ന് പേര്. സംഖ്യായതേ ഇതി സാഖ്യ. അപ്പൊ സാഖ്യം, സാഖ്യദർശനത്തിൽ എന്താണ് പ്രധാനം എന്ന് ചോദിച്ചാൽ 24 പ്രകൃതി തത്വങ്ങളെയും 25-ാമത്തെ പുരുഷനെയും എടുത്ത് എണ്ണിക്കാണിച്ചു തരുന്നു. അതിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ അതിൻ്റെ എന്താ ധർമ്മങ്ങൾ, അതിൻ്റെ സ്വരൂപം എന്താണെന്ന് വെളിവാക്കി തരുന്ന ശാസ്ത്രം സാഖ്യം, സാഖ്യദർശനം. ആ അർത്ഥത്തിലും ഇവിടെയും സംഖ്യായതേ എന്നുള്ള അർത്ഥത്തിലും ഭഗവാൻ എണ്ണി എണ്ണി കാര്യങ്ങൾ പറയുന്നത് കൊണ്ടും സാഖ്യം എന്നുള്ള അർത്ഥം ഇവിടെ എടുക്കാം. പക്ഷെ മുഖ്യാർത്ഥം പരമാർത്ഥത്തെ, സത്യത്തെ നല്ലതുപോലെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് സാഖ്യം, സാഖ്യയോഗ. അപ്പൊ ജ്ഞാനം, ജ്ഞാനം തന്നെയാണ് സാഖ്യം. ഭഗവാൻ ഇനി 3-ാം അധ്യായത്തില് ഇതേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. ജ്ഞാനം എന്നുള്ള അർത്ഥത്തില് 3-ാം അധ്യായത്തിൽ പ്രയോഗിക്കുന്നു. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഈ ലോകത്തിൽ രണ്ട് പദ്ധതികളുണ്ട്, ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയ. സൃഷ്ടിയുടെ ആദിയിൽ തന്നെ ഈശ്വരനായ എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട് രണ്ട് മാർഗങ്ങൾ. പ്രവൃത്തി നിവൃത്തി എന്ന് നമ്മൾ പറയുന്നതിനെ തന്നെയാണ് സാഖ്യയോഗേന, അല്ല ജ്ഞാനയോഗേന സാഖ്യാനാം. ജ്ഞാനയോഗത്തിലൂടെ സാഖ്യന്മാർക്ക്, സാഖ്യന്മാർക്ക് ജ്ഞാനയോഗവും. അവിടെ സാഖ്യന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനികൾ തന്നെയാണ്. ജ്ഞാനമാർഗത്തെ സ്വീകരിക്കുന്ന സന്യാസിമാർ സാഖ്യന്മാർ, വിചാരശീലന്മാർ, വിചാരശീലന്മാരെയാണ് സാഖ്യന്മാർ എന്ന് അവിടെ പറയുന്നത്. അല്ലാതെ സാഖ്യം എന്നുള്ള ദർശനത്തെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെയല്ല, സാഖ്യദർശനം ഫോളോ ചെയ്യുന്ന ആളുകളെയല്ല അവിടെ സാഖ്യാനം എന്ന് പറയുന്നത്, ജ്ഞാനമാർഗം അവലംബിക്കുന്ന ആളുകൾ. ജ്ഞാനമാർഗം, വിവേകമാർഗം, വിചാരമാർഗം പിന്തുടരുന്ന വിചാരശീലന്മാർ സാഖ്യന്മാർ, അവരാണ് സന്യാസിമാരൊക്കെ ആവുന്നത്. അപ്പൊ വിചാരശീലാനാം ജ്ഞാനയോഗം. മറ്റത് കർമ്മയോഗേന യോഗിനാം. അവിടുത്തെ യോഗി എന്ന് പറഞ്ഞതും കർമ്മയോഗിയെ തന്നെയാണ്. പ്രവൃത്തി തൽപരന്മാരായിരിക്കുന്ന ആളുകൾക്ക് കർമ്മയോഗവും, വിചാരശീലന്മാരും നിവൃത്തി അന്തർമുഖരുമായിരിക്കുന്ന ആളുകൾക്ക് ജ്ഞാനയോഗവും എന്ന് 3-ാം അധ്യായത്തിൽ അവിടെ സാഖ്യ ശബ്ദം ഉദ്ദേശിക്കുന്നത് ജ്ഞാനികൾ, ജ്ഞാനം, ജ്ഞാനപദ്ധതി പിന്തുടരുന്നവർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ കപിലന്റെ സാഖ്യകാരിക എന്ന ആ ഒരു ദർശന സമ്പ്രദായത്തെ പിന്തുടരുന്നത് കൊണ്ടല്ല. അപ്പൊ ഗീതയിലെ സാഖ്യശബ്ദം സാഖ്യദർശനം എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. സാഖ്യദർശനത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട്, സാഖ്യദർശനത്തിലെ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ആ സാഖ്യദർശനമല്ല ഈ സാഖ്യയോഗം, ജ്ഞാനയോഗം തന്നെയാണ് സാഖ്യയോഗം. സമ്യക് ഖ്യാപയതി. തുടർന്ന് ടോപ്പിക് ഓഫ് നോളജ് എന്ന് തന്നെ പറയാം അതിന്. എന്താണ് സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ ടോപ്പിക് ഓഫ് നോളജ്. യോഗം എന്നുള്ളത് ഇവിടെ ടോപ്പിക് എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം നമുക്ക്. ഇവിടെ ആദ്യത്തെ ശ്ലോകം അവതരിപ്പിക്കുന്നത് സഞ്ജയൻ തന്നെയാണ്. കാരണം കഴിഞ്ഞ അധ്യായത്തില് അവസാനം നിർത്തിയത് സഞ്ജയൻ തന്നെയാണ്. അവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുമ്പോൾ അധ്യായങ്ങളൊന്നുമില്ല, ഉണ്ടോ ഇത് 1-ാം അധ്യായമാകുന്നു എന്നൊന്നും പറഞ്ഞ് നിർത്തൊന്നുമില്ല. സഞ്ജയനും ധൃതരാഷ്ട്രനും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഞ്ജയൻ അവിടെ പറഞ്ഞിട്ട്
ഒന്നാം അധ്യായത്തിലെ അവസാന ശ്ലോകം പറഞ്ഞ് കുറച്ചു നേരം ധൃതരാഷ്ട്രയുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടാവും. ധൃതരാഷ്ട്രക്ക് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ അപ്പൊ തന്നെ കണ്ടിട്ടുണ്ടാവും. ഉടനെ അടുത്ത് തുടങ്ങി. അപ്പൊ വ്യാസൻ അതിനെ സഞ്ജയ ഉപാച എന്ന് എഴുതി വെച്ചു. സഞ്ജയൻ പറഞ്ഞു എന്ന്. സഞ്ജയ ഉപാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദന. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദന. സഞ്ജയ ഉവാച സഞ്ജയൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? തഥാ, തഥാ എന്ന് പറഞ്ഞാൽ അപ്രകാരം. എപ്രകാരം? മുൻ അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച പ്രകാരം. ഏത് പ്രകാരത്തിലാണ് അർജുനൻ വിസൃജ്യ സശനം ചാപം ശോക സംവിഘ്ന മാനസഹ രഥോപസ്ഥ ഉപാവിശത് എന്ന് പറഞ്ഞുല്ലോ, നയോത്സ്യേ എന്ന് പറഞ്ഞുല്ലോ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഭഗവാനോട് പറഞ്ഞുകൊണ്ട്, അവര് വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നുല്ലോ ആയുധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്. അപ്രകാരം തഥാ കൃപയാ ആവിഷ്ടം അശ്രുപൂർണ ആകുലേക്ഷണം വിഷീദന്തം തം. ആ തമ്മിനെ ഇവിടേക്ക് കൊണ്ടുവരണം. തം എന്ന് പറഞ്ഞാലോ അവനോട് എന്നാണ്. ഇവിടെ അർജുനന്റെ പേര് പറയുന്നില്ല. അർജുനം മധുസൂദന ഉവാച എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം തുടർച്ചയാണ്. ഒരാശയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാളുടെ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറില്ല നമ്മൾ. അദ്ദേഹം, അയാൾ, അവൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആദ്യം ഒരിക്കൽ പേര് പറഞ്ഞാൽ പിന്നെ ഹി ഹി ഹി, പുരുഷനാണെങ്കിൽ ഹി, സ്ത്രീയാണെങ്കിൽ ഷീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അഗൈൻ ആൻഡ് അഗൈൻ നമ്മൾ ആ പേര് വർണ്ണിക്കില്ല. അതുപോലെ ഇവിടെ തം എന്ന് പറഞ്ഞത് അവനോട്, അവനോട് പറഞ്ഞു എന്നാണ്. അവനോട് എന്ന് പറഞ്ഞാൽ അർജുനനോട് എന്നർത്ഥം എടുക്കണം, പൂർവോക്തനായ അർജുനനോട്. അപ്പൊ തഥാ അപ്രകാരം കൃപയാ ആവിഷ്ടം അശ്രുപൂർണ ആകുലേക്ഷണം വിഷീദന്തം തം അർജുനം. അർജുനൻ എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇവിടെ ഇല്ലാത്ത വാക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. മധുസൂദനഹ ഇതം വാക്യം ഉവാച, മധുസൂദനൻ ഈ വാക്യത്തെ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു, ഇനി വരാൻ പോകുന്ന വാക്കുകളെ പറഞ്ഞു എന്നാണ്. അപ്പോൾ അർജുനനെ എന്തൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചു? കൃപയാ ആവിഷ്ടം അശ്രുപൂർണ ആകുലേക്ഷണം വിഷീദന്തം, മൂന്ന് വിശേഷണങ്ങൾ തം എന്ന് പറഞ്ഞതിന്, അവനോട് എന്ന്. അപ്പൊ അർജുനൻ കൃപയാ ആവിഷ്ടം, കൃപയാ ആവിഷ്ടം എന്ന് പറഞ്ഞാല് കൃപ എന്നുള്ള കമ്പാഷൻ അല്ലെങ്കിൽ സിംപതി, സഹജീവികളോട്, തന്റെ ബന്ധുക്കളോട്, തന്റെ സഹോദരന്മാരോ അവരുടെ പുത്രന്മാരോ മാതുലന്മാരോ പിതൃക്കളോ പിതാമഹന്മാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ വന്ന് നിരന്ന് നിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആ യുദ്ധരംഗത്ത് വന്നു നിൽക്കുന്നതായിട്ടുള്ള തന്റെ ബന്ധുക്കളോടെല്ലാം ഉണ്ടായ കമ്പാഷൻ അഥവാ സിംപതി, കാരുണ്യം, ദയ, അതിനാൽ ആവിഷ്ടനായിട്ട്, കൃപയാ ആവിഷ്ട കൃപയാവിഷ്ട, ആവിഷ്ടൻ എന്ന് പറഞ്ഞാല് ആവേശിക്കപ്പെട്ടവനായിട്ട്, കൃപ ഇങ്ങോട്ട് കയറി ആവേശിച്ചിരിക്കുകയാണ്, കൃപയാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥമാണ്, കൃപയാൽ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അർജുനൻ കൃപയുടെ അടിമയായിരിക്കുന്നു, ഓവർവെൽംഡ്, ഡോമിനേറ്റഡ് ബൈ സിംപതി, അതാണ് ഇവിടുത്തെ പ്രയോഗം. ഹി ഈസ് നോട്ട് ഇൻ ഹിസ് ഓൺ സെൽഫ്, ഹിസ് ഓൺ കൺട്രോൾ, ഹി ലോസ്റ്റ് ഹിസ് കൺട്രോൾ, ഹി ഈസ് ഓവർ പവേർഡ് ബൈ സിംപതി. അവിടെയാണ് ദോഷം. നമ്മൾക്ക് കാരുണ്യം, ദയ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നല്ലതാണ്, സഹജീവികളോട് ദയ വേണം. പക്ഷേ അത് നമ്മളോട്
മറ്റുള്ളവർക്ക് സിമ്പതി തോന്നുന്ന അവസ്ഥയിലാവരുത്. മറ്റൊരാളുടെ സങ്കടം കാണുമ്പോൾ നമ്മൾ അതിനേക്കാൾ സങ്കടപ്പെടുകയും കരയുകയും ചെയ്താൽ പിന്നെ നമുക്ക് എന്തെങ്കിലും സഹായിക്കാനുള്ള കഴിവുണ്ടാവോ? ഒരാള് വളരെ ദുഃഖിച്ച് കരയുന്നു, നമ്മൾ കൂടെ ചേർന്നിരുന്ന് കരയുക. കാരണം നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഇരുന്ന് കരയുക, സങ്കടപ്പെടുകയാണ്. നമ്മൾ അവശരായി, അത് കണ്ടിട്ട് അല്ലേ ഈറ്റെടുക്കാൻ പോയവിടെ ഇരട്ട പറ്റൂ എന്ന് പറയും നമ്മുടെ പാലക്കാട് ഭാഷയിൽ. എന്താർത്ഥം ഈറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രസവം നോക്കുക, മിഡ്വൈഫിന്റെ ജോലി നോക്കുക, അതാണ് ഈറ്റെടുക്കുക. പ്രസവം ശുശ്രൂഷയ്ക്ക് പ്രസവിക്കാൻ സഹായിക്കാൻ പോയതാണ് മിഡ്വൈഫ്. ആ മിഡ്വൈഫ് തന്നെ അവിടെ രണ്ട് പ്രസവിച്ചാലോ? അവളുടെ പ്രസവം ആര് നോക്കും? അതൊരു ചൊല്ലാണ്, എവിടെയും ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഒരു ചൊല്ല് പറയും. അത് എന്തിനാ ചൊല്ല് പറയുന്നത് വെച്ചാല്, ഏത് കാര്യത്തെ നമ്മൾ സോൾവ് ചെയ്യണമെങ്കിലും നമ്മൾ അതിനേക്കാൾ ശക്തരായിരിക്കണം. നമ്മൾ വളരെ അവശരായി കഴിഞ്ഞാൽ, കൺട്രോൾ ഇല്ലാതായാൽ, നമുക്ക് സ്വയം നിയന്ത്രണമില്ലാതായാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ സെൽഫ് കൺട്രോൾ നമ്മൾ കളയരുത്. ഇവിടെ അർജുനൻ കൃപയാ ആവിഷ്ട, കൃപയാ എന്നാ പറഞ്ഞിരിക്കണം. കൃപയാ എന്ന് പറഞ്ഞാൽ കൃപയാൽ അർജുന ആവിഷ്ട, അർജുനൻ കൃപയെ സ്വീകരിച്ചു എന്നല്ല, കൃപയാൽ അർജുനൻ ആവിഷ്ടനായി എന്നാണ്. കൃപയാണ് അവിടുത്തെ കർത്താവ്. അർജുനൻ അതിനാൽ ബാധിക്കപ്പെട്ടവനാണ്, കൃപയാൽ ബാധിക്കപ്പെട്ടവനാണ് അർജുനൻ. കർമ്മണി പ്രയോഗമാണ്, കർമ്മത്തിനാണ് പ്രാധാന്യം. അർജുനൻ നിസ്സഹായൻ, നിസ്സഹായനായിട്ടുള്ള അർജുനനെ കൃപ കീഴടക്കി. അത് വളരെ പാത്തറ്റിക്കാണ് അല്ലേ? ഒരാളൊരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുമ്പോൾ അയാളെ രക്ഷിക്കാൻ ചെല്ലുന്ന ആളുകള് കുറെ കൂടി മനസ്സിന് ശക്തിയുള്ളവരായിരിക്കണം. അല്ല, ബ്ലഡ് കാണുമ്പോഴേക്ക് അയാളും തലകറങ്ങി വീണാൽ ഇപ്പൊ ആരെ ആദ്യ ആശുപത്രിക്ക് കൊണ്ടുപോകും? രണ്ട് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും, രണ്ട് സ്ട്രെച്ചർ കൊണ്ടുവരേണ്ടി വരും. അപ്പോ അർജുനൻ എന്ന പുരുഷൻ ഒരു ക്ഷത്രിയനാണ്. അദ്ദേഹത്തിന് കൃപ എന്നുള്ള ഗുണം വളരെ നല്ല ഗുണമാണ്, ആവശ്യത്തിന് വേണം. അതിവിടെ അദ്ദേഹത്തെ ആവേശിച്ച് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ ശക്തി നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ പൗരുഷം നഷ്ടപ്പെട്ടു, സ്വത്വം നഷ്ടപ്പെട്ടു, ബുദ്ധി ആകെ മൂടിക്കളഞ്ഞു, ഒന്നിനും കഴിവില്ലാത്തവനായി. അതാണിവിടെ കൃപയാ ആവിഷ്ടം എന്നുള്ള പ്രയോഗം. തം തഥാ കൃപയാ ആവിഷ്ടം. അപ്പൊ നമ്മൾക്കും കൃപ എന്നത് നല്ലൊരു ഗുണമാണ്, പക്ഷെ അതിനെ നമ്മൾ ഉപയോഗിക്കണം, നമ്മളെ കൃപ ഉപയോഗിക്കരുത്. നമ്മൾ കൃപയെ ഉപയോഗിക്കാം, നമ്മൾ കൃപയ്ക്ക് അടിമകളായാൽ നമ്മൾ നശിക്കും, സ്വയം നശിക്കും. അങ്ങനെ നശിച്ച ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. മറ്റുള്ളവരോട് കൃപ തോന്നിയിട്ട് സ്വന്തം നിലനിൽപ്പ് മറന്ന് അവരെ സഹായിക്കാൻ സർവസ്വവും അങ്ങട് കൊടുക്കും. അവസാനം എന്താവും? ചിലപ്പോൾ അയാളും രക്ഷപ്പെടില്ല, താൻ മുങ്ങിയും പോകും. ഒരാളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കടം വാങ്ങി സഹായിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണോ? നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സഹായിക്കാം, കടം വാങ്ങി സഹായിക്കുക എന്നുള്ളത് നമ്മളെ തന്നെ നശിപ്പിക്കും. അത്രയും സിമ്പതി ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഒരാൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ല, വേറെ ആരുടെയെന്നെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കടം മേടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുക. അയാൾ ചിലപ്പോൾ നേരെയാവുകയില്ല, എത്ര കൊടുത്താലും പടുകുഴിയാണ്, എത്ര തൂർത്താലും തൂരാത്തതായിരിക്കും. നമ്മൾ കടം വാങ്ങിച്ചത് പിന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റാതെ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരും ഇല്ലേ? അങ്ങനെ ആത്മഹത്യ ചെയ്തവരില്ലേ ഇഷ്ടം പോലെ? അർഹതയില്ലാത്തവർക്ക് പോയി ജാമ്യം നിന്നിട്ടും അവരടക്കില്ല, അവസാനം നമ്മുടെ വീട് ജപ്തി ചെയ്തു കൊണ്ടുപോകും, നമ്മുടെ ബിസിനസ് പൂട്ടിപ്പോണ്ടി വരും, നമ്മുടെ ജോലി നഷ്ടപ്പെടും,
അങ്ങനെയൊക്കെ നമ്മുടെ നിലനിൽപ്പിനേക്കാൾ നിലനിൽപ്പ് ബാധിക്കുന്ന രീതിയിൽ നമ്മൾ ഈ കൃപ കൊണ്ട് അവശരായിട്ട് പലർക്കും പല സഹായവും ചെയ്യുമ്പോൾ അത് സ്വന്തം അപകടം, സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാവുന്നത് കാണാം. അതുപോലൊരു അവസ്ഥയാണ് ഇവിടെ അർജുനനെ ബാധിച്ചിരിക്കുന്നത്. അർജുനന്റെ പൗരുഷം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കൃപയാ ആവിഷ്ടനായിട്ട്, അപ്പൊ കൃപയാ ആവിഷ്ടം അശ്രുപൂർണ ആകുലേക്ഷണം, അശ്രുപൂർണ കണ്ണുനീർ നിറഞ്ഞ് ആകുലമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരതയില്ലാത്ത കണ്ണ്, ആകുലമായിരിക്കുന്ന ഈക്ഷണത്തോടു കൂടിയവൻ, എവിടെയും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലും നോട്ടം ഉറക്കുന്നില്ല. അപ്പൊ ക്ഷത്രിയന്റെ എല്ലാ ലക്ഷണങ്ങളും നഷ്ടപ്പെട്ടു. ഒരു ഭീരുവായി, ഒരു ഭ്രാന്തനെ പോലെ കണ്ണിങ്ങനെ കറങ്ങിക്കൊണ്ട് അസ്വസ്ഥ ചിത്തനായി കണ്ണുനീർ നിറഞ്ഞൊഴുകിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള അശ്രുപൂർണ ആകുലേക്ഷണം, വിഷീദന്തം, വിഷീദന്തം വിഷാദിക്കുന്നവനും തളർന്നവൻ, മാനസികമായി വല്ലാതെ തളർന്നവൻ, അതാണ് വിഷാദം. വിശേഷേണ ക്ഷീണിച്ചവൻ, ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും എല്ലാ തലത്തിലും തളർന്ന് ഡിപ്രസ്ഡ് ആയിട്ട് ഒന്നിനും കഴിവില്ലാത്തവനായിട്ട് അങ്ങനെ ഇരിക്കുന്ന തം ആ അർജുനനോട് മധുസൂദനഹ ഇതം വാക്യം ഉവാച, മധുസൂദനനായ ഭഗവാൻ ഈ വാക്കിനെ പറഞ്ഞു. അപ്പൊ മധുസൂദനനാണ് ഭഗവാൻ ഇവിടെ. മധുസൂദനൻ എന്നാൽ മധുകൈടവന്മാരിലെ ആ മധുവിനെ വധിച്ചവൻ. വാസ്തവത്തിലുള്ള മധുസൂദനൻ എന്ന് പറഞ്ഞാല് അജ്ഞാനനാശകനാണ്. കാരണം ഈ മധുകൈടവന്മാർ എവിടെ നിന്നുണ്ടായവരാണ്? വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്നുണ്ടായവരാണ്. കർണമലം എന്നാൽ അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ നിന്നുണ്ടായവരാണ് മധുസൂദൻ, മധുവും കൈടവനും. അപ്പൊ മധുസൂദനൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനനാശകൻ, അതാണ് മുഖ്യ അർത്ഥം. അജ്ഞാനനാശകനായിട്ടുള്ള ഭഗവാൻ അർജുനന്റെ മൂഢതയെ അകറ്റാൻ തീരുമാനിച്ചുകൊണ്ട് ആദ്യത്തെ ചികിത്സ, അതിത്തിരി കഠിനമായിട്ടുള്ള ചികിത്സയാണ്, നല്ല രൂക്ഷമായിട്ട് ഭഗവാനെ അർജുനനെ പരിഹസിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് അർജുനന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അർജുനന്റെ എല്ലാ നന്മകളെയും ചോദ്യം ചെയ്തുകൊണ്ട് അർജുനന്റെ വ്യക്തിത്വത്തെ പിടിച്ച് ഉലച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. കാരണം അപ്പോഴേ അർജുനൻ ബാധിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് സട കുടഞ്ഞ് പുറത്തേക്ക് വരുള്ളൂ, ചിന്തിക്കാൻ തുടങ്ങുള്ളൂ. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്നോട് സിമ്പതി കാണിക്കുന്നില്ലല്ലോ ഭഗവാൻ, എന്നെ അനുകൂലിക്കുന്നില്ലല്ലോ. അർജുന കൊള്ളാം കേട്ടോ, നീ നല്ലവനാണ് കേട്ടോ, നിനക്കിപ്പോഴെങ്കിലും ഒന്ന് തോന്നിയില്ലോ, നന്നായി, ആരെ ഉപദ്രവിക്കാൻ നിൽക്കണ്ട, വാ പോവാ നമുക്ക് കാട്ടിലേക്ക് എന്ന് പറയും ഭഗവാൻ എന്ന് വിചാരിച്ചു. അത് പറയുന്നതിന് പകരം ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഭഗവാൻ അർജുനനെ മർമ്മത്തിൽ കുത്തുകയാണ്. എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറഞ്ഞതുപോലെ, പുണ്ണിൽ കുത്തുക എന്ന് പറയും പോലെ, അതാണ് അർജുനൻ ഭഗവാന്റെ വാക്കുകൾ. നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച, കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈദത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വോത്തിഷ്ടപരന്തപ. ശ്രീ ഭഗവാനുവാച, കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ടപരന്തപ. ഭഗവാന്റെ ഇതം വാക്യം എന്ന് സഞ്ജയൻ പറഞ്ഞ ഈ വാക്യങ്ങളാണ് പറഞ്ഞത്.
രണ്ട് ശ്ലോകങ്ങളിലാണ് ഭഗവാന്റെ വാക്യങ്ങൾ. ഇപ്പോഴത്തെ ഈ പ്രാരംഭഘട്ടത്തിൽ ഭഗവാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഇനിയും അർജുനന്റെ ഉള്ളിലുള്ളതൊക്കെ കുറച്ചുകൂടി ബാക്കി പുറത്തേക്ക് വരാനുണ്ട്. എല്ലാ അഴുക്കും എല്ലാ ദുഷിച്ച രക്തവും ചലവും ഒക്കെ പീച്ചിക്കളഞ്ഞ ശേഷം മരുന്ന് വയ്ക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ നല്ലതുപോലെ മുറിവേൽപ്പിക്കുകയാണ് അല്ലെ. നമ്മൾക്കൊരു മുറിവ് പഴുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരെടുത്ത് പോയാൽ അവർ ദാക്ഷിണ്യം കാണിക്കുമോ? അവരാ പഴുപ്പിനെ നല്ലോണോട് കീറിയിട്ട് അതിലുള്ള ചലവും ചോരയൊക്കെ പുറത്തേക്ക് തള്ളിക്കളയും, എന്നിട്ട് വൃത്തിയാക്കും, എന്നിട്ടാ മരുന്ന് വയ്ക്കുക. അതുപോലെ ഇവിടെ ഭഗവാനും ഒരു ദാക്ഷിണ്യവുമില്ലാതെ അർജുനന്റെ ഉള്ളിലുള്ള അഴുക്കിനെ മുഴുവൻ കളയാൻ തീരുമാനിച്ചു. അപ്പൊ ഭഗവാൻ അർജുനനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ശ്രീ ഭഗവാനുവാച. ഇവിടെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ആദ്യമായിട്ട് ഭഗവാനുവാച എന്ന് പറയുന്നത്. പക്ഷെ ആ ഭഗവാൻ ആരാണെന്നുള്ളത് നമുക്ക് 11-ാം ശ്ലോകം ആരംഭിക്കുമ്പോൾ കാണാം. അവിടെയാണ് ശരിക്കും ഭഗവാന്റെ ഉപദേശം ആരംഭിക്കുന്നത്. ഇത് ഉപദേശമല്ല, ഇത് അർജുനനെ ഒന്ന് നിന്ദിക്കാൻ വേണ്ടി, അർജുനനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി, അർജുനൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉള്ളൊരു ശാസന മാത്രമാണ്. ഉപദേശം തുടങ്ങിയിട്ടില്ല. ഉപദേശം തുടങ്ങുന്നത് 11-ാം ശ്ലോകത്തിലാണ്. അപ്പൊ തൽക്കാലം ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ പറഞ്ഞു, അർജുന വിഷമേ സമുപസ്ഥിതം ത്വാ ഇതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം കശ്മലം കുതഹ കുതഹ എന്നാണ് ആരംഭിച്ചത്. കുതസ്ത്വാ കശ്മലമിതം. അപ്പൊ കുതഹ എന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് എന്നാണ്. ഫ്രം വെയർ എന്നുള്ള ചോദ്യമാണ് കുതഹ എന്നത്. അപ്പൊ എവിടെ നിന്ന് കിട്ടിയത് എന്നാണ് ഭഗവാന്റെ ചോദ്യം. ഇത് ശാസ്ത്രങ്ങളിൽ നിന്ന് കിട്ടി, ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടി, പൂർവീകരിൽ നിന്ന് കിട്ടി, വൃദ്ധന്മാരിൽ നിന്ന് കിട്ടി എന്ന് ആരെങ്കിലും കോട്ട് ചെയ്ത് പറയാൻ അർജുനന് സാധിക്കുമോ? അർജുനൻ പലരും പലരുടെ നിന്നും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു അവിയലാണ്, അർജുനന്റെ അവിയലാണ്. അപ്പൊ ഇത് ഇതിന്റെ സോഴ്സ് നിന്റെ ഈ ആശയങ്ങളുടെയൊക്കെ, നീ ഇപ്പൊ ഈ പറഞ്ഞതായിട്ടുള്ള വെഡിത്തരങ്ങളുടെയൊക്കെ സോഴ്സ്, ഇതിന്റെ ലോജിക്ക് കാര്യകാരണ സഹിതം ന്യായീകരിക്കാൻ നിനക്ക് സാധിക്കുമോ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ചോദ്യമാണ് കുതഹ, എവിടെ നിന്ന് കിട്ടി എന്ന അർത്ഥത്തിൽ കുതഹ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അർജുന, അല്ലയോ അർജുന, വിഷമേ സമുപസ്ഥിതം ത്വാ. ഇവിടെ വിഷമം എന്ന് പറഞ്ഞാല് യുദ്ധം, യുദ്ധം എന്നുള്ളതായിട്ടുള്ള വിഷമഘട്ടത്തിൽ സംസ്ഥിതനായ സമുപസ്ഥിതനായ നിനക്ക്, നിന്നെ എന്നൊക്കെ അർത്ഥം. യുദ്ധരംഗത്ത് വന്ന് യുദ്ധം ചെയ്യേണ്ടതായിട്ടുള്ള നിന്നെ, ഈ സംഘർഷം മുറ്റി നിൽക്കുന്ന, പരസ്പരം ആയുധങ്ങളെടുത്ത് പ്രഹരിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ വിഷമസന്ധിയില്, ഈ സന്ദിഗ്ധ ഘട്ടത്തിൽ, ഈ എന്താ പറയുക, 11th hour അല്ലെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ എന്നൊക്കെ അർത്ഥത്തില്, വിഷമേ സമുപസ്ഥിതം ത്വാ, ആ നിനക്ക് ഇതം ഈ അനാര്യജുഷ്ടം. അനാര്യജുഷ്ടം എന്ന് പറഞ്ഞാല് ആര്യന്മാരാൽ സേവിക്കപ്പെടുന്നത് ആര്യജുഷ്ടം. അതിന് വിപരീതം അനാര്യജുഷ്ടം. അപ്പൊ ആര്യന്മാരെന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാർ, സമൂഹത്തിലെ ശ്രേഷ്ഠ പുരുഷന്മാർ, മാതൃകാ പുരുഷന്മാർ, സജ്ജനങ്ങൾ, അവരാണ് ആര്യന്മാരെന്നുള്ള. സംസ്കൃത ഭാഷയിൽ നമ്മുടെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ ആര്യ ശബ്ദം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ശ്രേഷ്ഠന്മാരെന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ എവിടെന്നെങ്കിലും വന്ന ഏതെങ്കിലും ഒരു ജാതികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടേ അല്ല. ഏതെങ്കിലും ഭൂപ്രദേശത്തുനിന്ന് വന്നവരോ ഏതെങ്കിലും പ്രത്യേക
സമൂഹത്തിൽ പെട്ടവരെയോ ഉദ്ദേശിച്ചിട്ടേ അല്ല ശ്രേഷ്ഠൻ എന്നാണ് ആര്യ ശബ്ദത്തിനർത്ഥം. ഭാര്യമാർ ഭർത്താക്കന്മാരെ വിളിച്ചിരുന്നത് തന്നെ ആര്യപുത്ര എന്നായിരുന്നു. നല്ല ശ്രേഷ്ഠന്മാരായ പിതാക്കന്മാർക്ക് പിറന്നവനെ എന്നാണ് അർത്ഥം. നമ്മുടെ ഇന്നത്തെ ആൾക്കാരിവിടെ നാട്ടിൻപുറത്ത് എന്താ വിളിക്കുക? എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അച്ഛനെ തെറി വിളിക്കില്ലേ? അച്ഛൻ്റെ എന്ത് ചീത്തയുണ്ടെങ്കിലും അത് അച്ഛനെ പറഞ്ഞുകൊണ്ടാണ് പറയുക. അതിൻ്റെ വിപരീതമാണ് സംസ്കൃത ഭാഷ. സംസ്കൃത ഭാഷയിൽ തെറിയൊന്നുമില്ല, ഒരു തെറി പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ ശ്രേഷ്ഠനായ അച്ഛന് പിറന്ന പുത്ര എന്നാണ് അവിടെ അല്ലെ? നല്ല മകനെ, നല്ല ശ്രേഷ്ഠന് പിറന്ന മകനെ, കാരണം നിന്റെ സംസ്കാരം കണ്ടാൽ അറിയാം, ഉണ്ണിയെ കണ്ടാൽ അറിയാം, ഊരിലെ പഞ്ഞം എന്ന് പറയും അതുപോലെ അച്ഛൻ്റെ ഈ വളർത്ത് ദോഷമുണ്ടെങ്കിൽ അത് കണ്ടാൽ അറിയാം, നന്നായി വളർത്തിയിട്ടുണ്ടെങ്കിൽ സംസ്കാരമുണ്ടെങ്കിൽ അത് കണ്ടാൽ അറിയാം. അപ്പൊ ഹേ ശ്രേഷ്ഠ എന്ന് വിളിക്കാൻ അച്ഛനെയും കൂടി ശ്രേഷ്ഠ എന്ന് വിളിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. അതാണ് ഇവിടുത്തെ സംസ്കാരം. ആര്യപുത്ര, അല്ലയോ ശ്രേഷ്ഠന്മാരായ പൂർവീകർക്ക് പിറന്ന നല്ല കുലമഹിമയുള്ള യോഗ്യനായിട്ടുള്ള മഹാത്മാവേ എന്നാണ് ഭർത്താവിനെ വിളിക്കുന്നത്. തിരിച്ചും ആര്യേ എന്ന് വിളിക്കും, ഭാര്യയെയും ആര്യേ എന്ന് വിളിക്കാം. ശ്രേഷ്ഠേ, ഉത്തമ കുലത്തിൽ ജനിച്ച് നല്ല സംസ്കാരമുള്ളവളേ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ എവിടെ നിന്നെങ്കിലും ജർമ്മനിയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ വന്ന ആളുകളൊന്നും അല്ലെന്ന് ഇവിടുത്തെ ചരിത്രകാരന്മാർ എഴുതിയ വിഡ്ഢിത്തരങ്ങൾ, സംസ്കൃത ഭാഷ അറിയാത്ത മൂഢന്മാരാണ് ചരിത്രം എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഭാരതത്തിന്റെ എല്ലാം സംസ്കൃതത്തിലാണ് കിടക്കുന്നത്. ആ സംസ്കൃതത്തിന്റെ എ ബി സി ഡി അറിയാത്തവരും അഥവാ അല്പം എന്തെങ്കിലും അറിയണമെങ്കിൽ വിപരീതമായിട്ട് അറിയുന്നവരുമായിട്ടുള്ള മൂഢന്മാരാണ് ഭാരതത്തിന്റെ ചരിത്രം എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ വിദേശികൾ എഴുതിയതിനെ അതുപോലെ കോപ്പി ചെയ്തുകൂടെയുള്ള ആൾക്കാർ. നമ്മുടെ സ്വത്വം നഷ്ടപ്പെടുത്താൻ, അഭിമാനമില്ലാതാക്കാൻ, പൂർവികരെ കുറിച്ചൊരു ബഹുമാനം ഇല്ലാതെയാക്കാൻ, സ്വാത്മാഭിമാനം ഇല്ലാതെയാക്കാൻ, അവരുടെ അടിമകളാക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ ആര്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നർത്ഥമാണ്. അനാര്യജുഷ്ടം എന്ന് പറഞ്ഞാൽ ആര്യന്മാർ സേവിക്കാത്തത്. ജോഷിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, സേവിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. അനാര്യജുഷ്ടം. അപ്പൊ ശ്രേഷ്ഠന്മാർക്ക് സമ്മതമല്ലാത്തത്, ശ്രേഷ്ഠന്മാർ സ്വീകരിക്കാത്തത്, ശ്രേഷ്ഠന്മാർ സേവിക്കാത്തതും അസ്വർഗ്യം. സ്വർഗത്തിന് സ്വർഗത്തെ പ്രാപിപ്പിക്കുന്ന നല്ല കർമ്മങ്ങൾ സ്വർഗ്യം, അതിന്റെ വിപരീതം അസ്വർഗ്യം. സ്വർഗത്തിലേക്ക് പോകാനും ഉപകരിക്കില്ല. അകീർത്തികരം, കീർത്തികരവുമല്ല അകീർത്തികരം. അങ്ങനെയുള്ള ഈ കശ്മലം, കശ്മലം എന്ന് പറഞ്ഞാൽ ഈ കൊള്ളരുതായ്മ, ഈ നീചത്വം, ഈ നിന്ദ്യമായ ഭാവം, കുതഹ, എവിടുന്ന് കിട്ടി നിനക്ക്? അപ്പോ എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണം, വേണ്ടേ? ഒരു പ്രയോജനവും ഇല്ലാത്തത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അനാര്യജുഷ്ടം എന്ന് പറഞ്ഞതിലൂടെ മഹാത്മാക്കൾ, സജ്ജനങ്ങൾ, ശ്രേഷ്ഠ പുരുഷന്മാർക്ക് സ്വീകാര്യമല്ലാത്തത്. അപ്പൊ ആര് കേട്ടാലും, മര്യാദക്കാര് കേട്ടാൽ നിന്നെ നിന്ദിക്കുകയുള്ളൂ, കുറ്റപ്പെടുത്തുകയുള്ളൂ. അപ്പൊ ആ ഗുണവും ഇല്ല. എന്നാ പിന്നെ ശരി, ഇവിടൊക്കെ നഷ്ടപ്പെട്ടോട്ടെ, വേറെ ഏതെങ്കിലും ലോകത്ത് പോയിട്ട് സ്വർഗമെങ്കിലും കിട്ടുവാണെങ്കിൽ ആശ്വസിക്കാം. ഇവിടെയുള്ള ആൾക്കാർ തെളിവിളിച്ചോട്ടെ, ചീത്ത പറഞ്ഞോട്ടെ, സ്വർഗം കിട്ടുമല്ലോ എന്ന് പറയുകയാണെങ്കിൽ നീ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് നിനക്ക് സ്വർഗത്തിലും പോകാൻ പറ്റില്ല. സ്വർഗപ്രാപ്തിക്കും സഹായിക്കുന്നതല്ല അസ്വർഗ്യം. കീർത്തികൾ വല്ലതും കിട്ടുമോ നിനക്ക്? വല്ല അവാർഡുകളോ അംഗീകാരങ്ങളോ ജനങ്ങൾ നിന്നെ നല്ലവനെന്ന് പറയുമോ എന്നാണെങ്കിൽ അകീർത്തികരം. അപ്പൊ എല്ലാ തരത്തിലും നിനക്ക് നഷ്ടം മാത്രം ഉണ്ടാക്കുന്ന കൊള്ളരുതായ്മയാണ് നീ ഇപ്പോ
പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടി നിനക്ക്? കൂത്താഹ, എവിടുന്നാ നീ ഇത് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഈ ഒരു സ്വഭാവത്തെ? ഇത് അർജുനനായിട്ടുള്ള നിന്റെ സ്വഭാവമല്ല. അതാണ് അർജുന എന്ന് വിളിച്ചതും കൂടെ. നീ സത്യസന്ധനും നേരെയോ എന്താ പറയുക, ഏത് കാര്യത്തിനും നട്ടലിൽ നിവർത്തി നിൽക്കുന്നവനുമായിട്ടുള്ള ആളാണ്, ഋജുത്വമുള്ളവനാണ് നീ. അങ്ങനെയുള്ള നിനക്ക് ഈ ഒരു നീചത്വം എവിടുന്ന് വന്നു ചേർന്നു? കുതഹ? ഹേ പാർത്ത, അല്ലയോ പാർത്ത, പ്രതാപുത്ര, നീ ആ കുന്തിയുടെ പുത്രനല്ലേ? ആ ശ്രേഷ്ഠയായ അമ്മയുടെ പുത്രനല്ലേ? ഹേ പരന്തപ എന്നുകൂടി വിളിക്കുന്നുണ്ട്. പരന്തപ എന്ന് പറഞ്ഞാൽ നിന്റെ പേര് കേൾക്കുമ്പോൾ നിന്റെ ശത്രുക്കൾ തപിക്കും. പരൻ പരാൻ താപയദീതി പരന്തപ, പരാൻ എന്ന് പറഞ്ഞാൽ ശത്രൂൻ, ശത്രുക്കളെ അന്യന്മാരെയൊക്കെ തപിപ്പിക്കുന്നവനാണ് ഇവൻ. ഇവന്റെ പേര് കേട്ടാൽ, വിജയൻ എന്ന് കേട്ടാൽ, അർജുനൻ എന്ന് കേട്ടാൽ ശത്രുക്കൾ കിടുകിടുന്ന് പറയ്ക്ക് അവരുടെ ഉള്ളിൽ തപിക്കാൻ തുടങ്ങും. അങ്ങനെ ശക്തനായിട്ടുള്ള നീ, എല്ലാ ശത്രുക്കൾക്കും പേടി സ്വപ്നമായിട്ടുള്ള നീ, പരന്തപനായിട്ടുള്ള നീ, എന്താപ്പ ഈ എവിടുന്ന് കിട്ടി നിനക്കിത്? അതുകൊണ്ട് ക്ലൈബ്യം മാസ്മഗമ, ഈ ക്ലൈബ്യത്തെ മാ ഗമസ്മ, നീ ഗമിക്കാതിരിക്കൂ. മാസ്മഗമ എന്നുള്ളതിനെ തിരിച്ചുകൂടാ, മാ ഗമസ്മ. മാ ഗമ എന്ന് പറഞ്ഞാൽ തന്നെ അരുത്, പ്രാപിക്കരുത് എന്നായി. സ്മ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രാപിക്കരുത്. ഇപ്പൊ ക്ലൈബ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീബത, ക്ലീബന്റെ അവസ്ഥയാണ് ക്ലൈബ്യം. ആരാണ് ക്ലീബൻ? നപുംസകം, ആണുമല്ല പെണ്ണുമല്ലാത്ത നപുംസകഭാവം ഉള്ള ആളുകളെയാണ് ക്ലീബൻ എന്ന് പറയുന്നത്. ക്ലീബഹ എന്ന് പറഞ്ഞാൽ അവനെ പുരുഷനെന്നും പറയാൻ പറ്റില്ല, സ്ത്രീ എന്നും പറയാൻ പറ്റില്ല, രണ്ടും കെട്ടവനാണ് ക്ലീബൻ. അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ നപുംസകത്വം, അതാണ് ക്ലൈബ്യം. ഈ നപുംസകത്വത്തെ നീ പ്രാപിക്കാതിരിക്കെ, ഈ ആണും പെണ്ണും കെട്ട അവസ്ഥയെ നീ ഉപേക്ഷിക്കെ. ക്ലൈബ്യം മാസ്മഗമ, ഏതത് തൊയ് ന ഉപപദ്യത, ഏതത് ഈ ഒരു ക്ലൈബ്യം, ഈ അവസ്ഥ തൊയ് നിന്നിൽ ന ഉപപദ്യത, നിനക്കൊട്ടും സ്യൂട്ടാകുന്നില്ല, ചേരുന്നില്ല, ഇത് നിന്റെ ഭാവമല്ല, ഇത് ഒറിജിനൽ നീ അല്ല, നിനക്ക് ഇതിൽ ചിരകാലം ഇരിക്കാൻ പറ്റില്ല ഈ അവസ്ഥയിൽ, കാരണം ഇത് നിന്റേതല്ല, നിന്റെ സ്വഭാവമല്ല, നിനക്ക് ചേരുന്നില്ല. ഏതത് ത്വയിന ഉപപദ്യത, അതുകൊണ്ട് ഹൃദയ ദൗർബല്യം ക്ഷുദ്രം തെക്വ, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വ, നിന്റെ നിസ്സാരമായിട്ടുള്ള നീചമായിട്ടുള്ള നിന്നെ ക്ഷയിപ്പിക്കുന്നത്, ക്ഷുദ്രം എന്നാൽ ക്ഷയിപ്പിക്കുന്നത് എന്നാണ്, ദ്രവിപ്പിക്കുന്നത്, പെട്ടെന്ന് ദ്രവിപ്പിക്കുന്നതിനെയാണ് പെട്ടെന്ന് ദ്രവിക്കുന്നതും പെട്ടെന്ന് ദ്രവിപ്പിക്കുന്നതും ക്ഷുദ്രം. അങ്ങനെയുള്ള നിന്റെ ഹൃദയ ദൗർബല്യത്തെ തെക്വ, ഉപേക്ഷിച്ചിട്ട് ഉത്തിഷ്ഠ, എഴുന്നേൽക്ക്. ഭഗവാൻ ആജ്ഞാപിക്കുകയാണ് അർജുനനോട്, ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. അപ്പൊ നിന്റെ ഈ നപുംസകത്വത്തെ നീ ഉപേക്ഷിക്കെ, ഈ അവസ്ഥ നിനക്ക് യോജിക്കുന്നതല്ല, നിന്റെ ഹൃദയത്തിന്റെ ദൗർബല്യത്തെ നീ വെടിഞ്ഞ് നീ എഴുന്നേൽക്ക് യുദ്ധത്തിനായിക്കൊണ്ട്. അപ്പൊ അർജുനനെ എന്താ ഇപ്പൊ വിളിച്ചത്? നപുംസകമേ എന്ന് വിളിച്ചതിന് തുല്യമാണ് ക്ലൈബ്യം ആസ്മകമ എന്ന് പറയുന്നതിലൂടെ. ഇത് നിനക്ക് ചേരുന്നതല്ല എന്നും പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും നരോത്തമനാണ് അർജുനൻ, പുരുഷോത്തമനാണ് അർജുനൻ, പൗരുഷത്തിന്റെ മൂർത്തിയാണ് അർജുനൻ. ആ അർജുനനെ നപുംസകമേ എന്ന് വിളിച്ചാൽ അർജുനൻ ഒരിക്കലും സഹിക്കില്ല. ഈ കൃഷ്ണനല്ലാതെ വേറെ ആരെങ്കിലും വിളിച്ചതെങ്കിൽ പണി കഴിഞ്ഞു അപ്പൊ തന്നെ. ഗാന്ധീപം പൊക്കാൻ പറ്റില്ലെങ്കിലും എടുത്ത് പൊക്കിയിട്ട് തലക്കി കൊടുത്തിട്ടുണ്ടാവും അർജുനൻ. കൃഷ്ണനായതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അർജുനൻ ഒന്നും മിണ്ടിയില്ല. വേറെ വല്ലവരും അർജുനനെ നപുംസകമായി വിളിച്ചാൽ ഒരിക്കലും സഹിക്കില്ല. കാരണം അർജുനൻ നപുംസകമായി ഇരിക്കുമ്പോ പോലും പൗരുഷം പ്രകടിപ്പിച്ച ആളാണ്. നമുക്കറിയാലോ കഥ, ഉർവശി ശാപം കൊണ്ട് നപുംസകമായി പോ എന്ന് പറഞ്ഞ് ശപിച്ചപ്പോ ആ ശാപത്തിൽ നിന്ന്
മോചിത എന്താ ശാപമോചനം ചോദിച്ച് ഒരു വർഷമാക്കി കിട്ടിയപ്പോ ആ ഒരു വർഷം അജ്ഞാതവാസത്തിന് പ്രച്ഛന്ന വേഷത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു. ബൃഹന്നള എന്ന പേരില് ഒരു നപുംസകത്തെ പോലെ നൃത്ത അധ്യാപകനായി ഉത്തരയ്ക്ക് നൃത്തം പഠിപ്പിച്ചു കൊടുക്കുന്ന ആ അവസ്ഥയിൽ പോലും അർജുനന് കൈ വെറുതെ ഇരുന്നോ? കൗരവന്മാര് വിരാടന്റെ പശുക്കളെ അപഹരിച്ചു കൊണ്ടുപോയപ്പോ ആരാണ് കൊണ്ടുപോയി വീണ്ടെടുത്തോണ്ട് വന്നത്? ഭീമനാണോ, നകുലനാണോ, സഹദേവനാണോ, യുധിഷ്ഠിരനാണോ, വേറെ ആരെങ്കിലും ആണുങ്ങൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. ആണുങ്ങൾ ആരെങ്കിലും ആണോ കൊണ്ടുവന്നത്, പശുക്കളെ വേണ്ടെടുത്ത് കൊണ്ടുവന്നത്? നപുംസകമായിരുന്ന അർജുനൻ ബൃഹന്നള എന്ന പേരിൽ വെറും നൃത്താധ്യാപികയായിരിക്കുമ്പോ അത് തന്റെ ഉത്തരവാദിത്വമേ അല്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാം അദ്ദേഹത്തിന്. ഞാനൊരു നൃത്താധ്യാപിക, ഞാൻ എന്ത് ചെയ്യാൻ, എനിക്കിതിൽ എന്ത് കാര്യം, നിങ്ങൾ ആണുങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അതിൽ മൈൻഡ് ചെയ്യാതിരിക്കേണ്ട ആളായിരുന്നു അർജുനൻ ബൃഹന്നളയായിരിക്കുമ്പോ. പക്ഷെ അദ്ദേഹത്തിന് ഇരിക്കപ്പുറതി ഉണ്ടായോ? അദ്ദേഹം ഇരുന്നോ? അദ്ദേഹം എന്ത് ചെയ്തു? ആ ബൃഹന്നളയായി തന്നെ അദ്ദേഹം തന്റെ ആയുധങ്ങളും എടുത്തുകൊണ്ട് ഉത്തരന്റെ കൂടെ ഇറങ്ങിച്ചെന്ന്, ഒറ്റയ്ക്ക് ചെന്ന് ഉത്തരന്റെ സാരഥി എന്ന വ്യാജേന ചെന്ന് അവസാനം ഉത്തരനെ സാരഥിയാക്കി ബന്ധിച്ചു നിർത്തി ഏകനായി ബൃഹന്നളയായി പൗരുഷം പ്രകടിപ്പിച്ചിട്ടുള്ള പുരുഷോത്തമനാണ് അർജുനൻ. ഈ കൗരവ സൈന്യത്തോട് ഏകനായി ഏറ്റുമുട്ടി തന്റെ പൗരുഷം പ്രകടിപ്പിച്ച് ഞാൻ പുരുഷനാണ് എന്ന് തെളിയിച്ച, അങ്ങനെയാണ് കൗരവന്മാർ പോലും തിരിച്ചറിയുന്നത് ഇത് അർജുനനാണ്. പാണ്ഡവന്മാർ വിരാട രാജ്യത്തുണ്ട്, പക്ഷെ അപ്പോഴേക്കും ഡേറ്റ് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ പാണ്ഡവന്മാരെ കാട്ടിക്കൊടുക്കുന്നത് പോലും ഇത്ര ഈ നപുംസക വേഷത്തിൽ പോലും അർജുനന് അർജുനനെ മറച്ചുവെക്കാനാവില്ല. അർജുനന്റെ പൗരുഷത്തെ മറച്ചുവെക്കാൻ സാധിക്കില്ല, അത്രയ്ക്ക് ശക്തനായ ഒരു പുരുഷനാണ് അർജുനൻ. അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തെ മറയ്ക്കാൻ സാധിക്കില്ല. ആ പൗരുഷം, തിളങ്ങുന്ന പൗരുഷം, ഏത് സ്ത്രീകളും കൊതിക്കുന്ന, ഉർവശി അടക്കം കൊതിച്ച പൗരുഷം, അതാണ് അർജുനന്റെ പൗരുഷം. അങ്ങനെയുള്ള അർജുനൻ ഇവിടെ കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോ ഭഗവാൻ ശരിക്കും മർമ്മത്തിലല്ലേ കൊടുത്തത്? അർജുനൻ ഒട്ടും സഹിക്കാത്ത അല്ലേ, നമ്മളെ പോലെയുള്ള ആളുകളോട് തന്നെ നമ്മളെ നപുംസകെന്ന് വിളിച്ചാൽ വിവരം അറിയാം, എണീക്കാൻ ഉശിരില്ലെങ്കിൽ പോലും നമ്മളൊന്ന് എണീച്ചിട്ട് ഒന്ന് കൊടുക്കും. ആ പേര് മാത്രം നമ്മളെ വിളിക്കണ്ട എന്ന് പറയും, ഞാൻ ആരാന്ന് കാണിച്ചു തരാം. അപ്പൊ ഏത് ചോമ്പേരികളെ പോലും നപുംസകമേന്ന് വിളിച്ചാൽ അവന് നോവും, അവൻ പുരുഷനാണെങ്കിൽ. അവൻ ആരോഗ്യമില്ലെങ്കിൽ കിടന്ന കിടപ്പിലാണെങ്കിലും മറ്റൊരാളുടെ കീഴിലാണ്, അടിമയാണെങ്കിൽ പോലും അവന്റെ രക്തം തിളയ്ക്കും അവനെ നപുംസകമേന്ന് വിളിച്ചാൽ. അപ്പൊ ഇതുപോലൊരു പുരുഷോത്തമനായിട്ടുള്ള അർജുനനെ നപുംസക ശബ്ദം കൊണ്ട് ക്ലൈബ്യം ആസ്മഗമ എന്ന് പറയുമ്പോ എത്ര ചുട്ടു നേറിയിട്ടുണ്ടാവും അർജുനന്റെ ഉള്ളില്, എത്ര ജ്വലിച്ചിട്ടുണ്ടാവും ഉള്ളില് അർജുനന്റെ പൗരുഷം. അങ്ങനെയുള്ള മർമ്മത്തിൽ പ്രയോഗിച്ചാൽ മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് അർജുനനെ എണീപ്പിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഭഗവാന്റെ പ്രയോഗം. അർജുനനെ അവിടുന്ന് എണീപ്പിക്കണമെങ്കിൽ ഇത്രയും മർമ്മത്തിൽ തന്നെ കൊടുക്കണം. അതുകൊണ്ട് പറഞ്ഞു, നപുംസകത്വത്തെ ഉപേക്ഷിക്കൂ, നപുംസകഭാവം പ്രാപിക്കാതെ, ആണും പെണ്ണും കെട്ടവനെ പോലെ പെരുമാറാതെ, ഈ വേഷം നിനക്ക് ചേരുന്നില്ല, നീ ഇങ്ങനെയുള്ളവനല്ല, നീ പുരുഷോത്തമനാണ്, പാർത്ഥനാണ്, പരന്തപനാണ് നീ. അതുകൂടി എടുത്ത് പ്രോത്സാഹിപ്പിച്ചുട്ടോ. നിന്ദിക്കുക മാത്രമല്ല, അർജുനന്റെ നല്ല പേരെടുത്ത് പറഞ്ഞു പരന്തപ എന്ന്. നിന്റെ പേര് കേട്ടാൽ ശത്രുക്കൾ തപിക്കും, അങ്ങനെയുള്ള നീ ഇപ്പൊ ഈ നപുംസകത്തെ പോലെ പെരുമാറുന്നുവോ എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനവുമുണ്ടോ? ഒപ്പം അർജുനന്റെ വീരത്തെ ഉണർത്തുന്ന
അർജുനന്റെ പൗരുഷത്തെ ഉണർത്തുന്ന നല്ല പ്രയോഗങ്ങളാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോ തിഷ്ഠ പരന്തപ ക്ലൈബ്യം ആസ്മകമ പാർത്ഥ നൈതത്വയ് ഉപപദ്യതേ. ഇത് നിനക്ക് ചേരുന്നതല്ല. ഈ നപുംസകത്വത്തെ, ഈ ഹൃദയ ദൗർബല്യത്തെ, അതിനെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. നിന്റെ പേര് കേട്ടാൽ, നിന്റെ ഞാനൊലി കേട്ടാൽ ശത്രുക്കൾ പലായനം ചെയ്യും എന്ന് പറഞ്ഞ് അർജുനന്റെ വീര്യത്തെ ഭഗവാൻ ഉണർത്തുകയാണ്. തുടർന്ന് നമുക്ക് നാളെ കാണാം. ഭഗവത്ഗീതയിലെ പല മഹാത്മാക്കളും ഈ ശ്ലോകങ്ങളാണ് സ്വാതന്ത്ര്യസമര കാലത്ത് ഭാരതത്തിലെ യുവജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞത്. നിങ്ങളിങ്ങനെ സ്വത്വം മറന്ന് ആണും പെണ്ണും കെട്ടവരെ പോലെ ഇരിക്കേണ്ട, മരണം ഒരിക്കലേ ഉള്ളൂ, ഭീരുക്കൾ പല പ്രാവശ്യം മരിക്കുന്നു, ധീരന്മാർക്ക് ഒരു മരണമേ ഉള്ളൂ, അതുകൊണ്ട് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് ഈ ഗീതാ ശ്ലോകമാണ് വിവേകാനന്ദ സ്വാമികൾ തുടങ്ങിവെച്ചത്. ഇതിനെ സ്വീകരിച്ചുകൊണ്ടാണ് പല മഹാത്മാക്കളും പിന്നെ എടുത്ത് ഏറ്റെടുത്തത്. അവരുടെ ഉള്ളിൽ വീര്യം ആവഹിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിലേക്ക് പാഞ്ഞു വന്നത്. അത്രയ്ക്ക് ശക്തിയുള്ളൊരു പ്രയോഗമാണ് ഭഗവാന്റെ. നമുക്ക് നാളെ തുടർന്ന് കാണാം. ഇന്ന് സമയം വൈകി. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഹരിഹി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ തുടരാം. നാരായണ.